യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാലേ രണ്ട് പൊണ്ടാട്ടിക്കാരൻ ജീവിച്ചു പോകാൻ പറ്റൂ. എന്തിനാടോ താൻ വാ തുറന്ന എപ്പോഴും ഇങ്ങനെ രണ്ട് പൊണ്ടാട്ടി രണ്ട് പൊണ്ടാട്ടി എന്ന് പറയുന്നത്? ഒന്ന് നിർത്തു. സോറി സാർ, ഒരു ഫ്ലോയിലങ്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഇയാള് കാറിൽ തന്നെ ഇരുന്നാ മതി, ഞാൻ പോയി കാര്യം പറഞ്ഞിട്ട് വേഗം വരാം. ശരി സാർ. ഇയാളത് എണ്ണ കാറിലിരുത്തിട്ട് എതുക്ക് വീട്ടുക്കുള്ള പോണോ? ഏതാവത് വിഷയം ഇറക്കും, അത് ഉറപ്പാ. മോനോ, മോനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ വേണ്ട. സുന്ദരി എവിടെ? അവള് മുറിയിലുണ്ട്. പോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാ. പോവാനോ? എവിടെ പോവാൻ? വീണ്ടും നാട്ടിലേക്ക് പോവാണോ? വീണ്ടും നാട്ടിലേക്ക് പോവാണോന്ന് ചോദിച്ചാ ഒരു ദിവസം നാട്ടിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. മോന്റെ അച്ഛന് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ മോന് പോവാൻ സമയമില്ലാത്തോണ്ട് മോന്റെ ഭാര്യ പോയിട്ട് വന്നു. ഇതേ അവൾ അവളുടെ പഠിത്തത്തിന് വേണ്ടി പോവുക. കളക്ടർ ട്രെയിനിങ്ങിന്. കളക്ടർ ട്രെയിനിങ്ങിന് എവിടെ? എവിടെയെന്ന് ചോദിച്ചാ കുറച്ചു ദൂരെ. തിരിച്ചു വരാൻ കുറച്ച് ദിവസം എടുക്കും. സത്യം പറഞ്ഞ അവളെയും കൊണ്ട് ട്രെയിനിങ്ങിന് പോകേണ്ടവൻ നീയാ. ചാവാൻ കിടക്കുന്ന അച്ഛനെ കാണാൻ പോലും സമയമില്ലാത്ത നിനക്ക് അവളെയും കൊണ്ട് പോവാൻ സമയം കാണില്ലെന്നറിയാം. അതുകൊണ്ട് വിനീതും മാലിനിയാ സുന്ദരിയുടെ കൂടെ പോകുന്നത്. അല്ല ചമ്മ, സുന്ദരി എവിടേക്കാ ട്രെയിനിങ്ങിന് പോകുന്നേ? പറയുന്നോണ്ട് മോൻ അച്ഛമ്മയെ തെറ്റിദ്ധരിക്കല്ലേ. നല്ല അസല് ഭർത്താവ. ഭാര്യ എന്തിനു പോകുന്നു, ഏതിനു പോകുന്നു, എവിടെ പോകുന്നു, എപ്പ പോകുന്നു എന്നൊക്കെ ഭാര്യയുടെ അച്ഛമ്മയോട് ചോദിച്ച് മനസ്സിലാക്കുന്ന നല്ല സൂപ്പർ ഭർത്താവ്. കളിയാക്കിയതല്ല, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നല്ല ഭാര്യാഭർത്താക്കന്മാരായി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നാ മോനെ ഞാനൊന്ന് കാണുന്നത്? ഇവരോട് ഇനി അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, സുന്ദരി കുറച്ച് ദിവസത്തേക്ക് ഇവിടെയില്ല. പിന്നെ ഞാൻ പോകുന്ന കാര്യവും പറയാതിരിക്കുന്നതാണ് ബുദ്ധി. പോയേക്കാം. മോനെന്താ ആലോചിക്കുന്നേ? ഏ, ഒന്നുമില്ല, എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് പിന്നെ വരാം. അല്ല, ഇതെന്ത് പോക്ക, ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, സുന്ദരിയെ കാണണ്ടേ? അല്ല, അത് ഞാൻ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോൺ ചെയ്തോളാം. അപ്പൊ ശരി അച്ഛമ്മേ, എല്ലാം പറഞ്ഞ പോലെ പോട്ടെ. കാർത്തിക്കിന്റെ ശബ്ദമാണല്ലോ കേട്ടത്, എന്തിനായിരിക്കും വന്നത്? വേഗം തിരുമ്പി വന്നു. എടോ, ഒരു നല്ല വാർത്തയുണ്ട്, സുന്ദരി ഇവിടുന്ന് ട്രെയിനിങ്ങിനെന്നും പറഞ്ഞ് എവിടേക്കോ പോവാ. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നെ അന്വേഷിക്കില്ല. ഐ ആം സേഫ്.
സാർക്ക് രണ്ട് പുണ്ടാട്ടിയുള്ള കാര്യം കടവുൾക്കറിയാം. സാറിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല ഇപ്പൊ കടവുളാ നടത്തി തരുന്ന അല്ലേ സാറ്? എടോ സുബ്രു, ഞാൻ സത്യം പറഞ്ഞ ഒരു ശുദ്ധ ഹൃദയനാടോ? ഒരു അബദ്ധത്തിന് സുന്ദരിയെ കെട്ടി, അത്ര ഉള്ളു. എന്റെ പ്രണയം, എന്റെ ഭാര്യ, എന്റെ ജീവിതം എല്ലാം വൈക മാത്രം. അത് താനിപ്പ പറഞ്ഞ കടവുളിനറിയാം. സോ കടവുൾ എന്റെ കാര്യങ്ങളെല്ലാം അങ്ങ് റൈറ്റ് വേയിൽ കൊണ്ടുപോകും. മനസ്സിലായോ? മനസ്സിലായി സാർ. എങ്കിൽ വേഗം വണ്ടി എടുക്ക സാറേ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഓക്കെ സുബ്രു. അല്ല സാർ, ഒരു ഡൗട്ട്. എന്താടോ? ഈ സുന്ദരി എവിടേക്കാ സാർ പോണെന്ന് പറഞ്ഞ? അതൊന്നും അറിഞ്ഞൂടാ, എവിടെയോ പോയി തൊലയട്ടെ. ഹലോ, പറയടാ, നീ ഇപ്പൊ എവിടെ? ഭാര്യ ഒന്ന് കാണാൻ പോലും സമയമില്ലാത്ത മനുഷ്യൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാന്ന്. അല്ല, കുളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ മുറിയിലേക്ക് പോവായിരുന്നു, അപ്പൊ പുള്ളിക്കാരന്റെ ശബ്ദം കേട്ട പോലെ തോന്നി. എന്താണെന്ന് ശ്രദ്ധിക്കായിരുന്നു. ആ, നിന്റെ പുള്ളിക്കാരൻ തന്നെയാ വന്നത്. നീ പോണ കാര്യം ഞാൻ അവനോട് പറഞ്ഞു. അത് കേട്ടതും അത്യാവശ്യമായിട്ട് എവിടെയാ പോണെന്നും പറഞ്ഞ് ഒറ്റ പോക്ക്. ഞാൻ പോണ കാര്യം അച്ഛൻ അയാളോട് പറഞ്ഞോ? നിന്റെ കെട്ടിയോണ്ടടുത്ത് നീ പോണ കാര്യം പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ എവിടെ പോന്നു, എന്തിനു പോന്നു, എല്ലാവരോടും പറയേണ്ട കാര്യം അച്ഛമ്മക്കില്ല. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ലടി മോളെ, നീ ട്രെയിനിങ്ങിന് പോകുന്നെന്ന് പറഞ്ഞു. വിനീതും മാലിനിയാണ് കൂടെ വരുന്നെന്നും പറഞ്ഞു, അത്രേ ഉള്ളൂ. അച്ഛമ്മക്ക് എന്താ സങ്കടമായോ ഞാൻ അങ്ങനെ പറഞ്ഞത്? അച്ഛമ്മ വിഷമിക്കണ്ട, പുള്ളിക്കാരൻ എന്റെ കൂടെ മൂന്നാറിന് പോകാൻ വന്നില്ലല്ലോ, അതിന്റെ പിണക്കം കൊണ്ട് പറഞ്ഞതാ, വേറൊന്നും അല്ല. അച്ഛമ്മ സമാധാനപ്പെട്ടു. എങ്കി നീ പോയി കുളിച്ചിട്ട് വാ ചെല്ലെ. ശരി അച്ഛമ്മ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറയുമെന്ന് പറഞ്ഞാൽ മതി.